ഈ വാർത്ത ഈ വാർത്ത പുറത്തു പുറത്തുവിട്ടപ്പോൾ തന്നെ ആദ്യം പ്രതികരിച്ചത് ശൈലജ ടീച്ചറാണ് ശൈലജ ടീച്ചർ വളരെ രൂക്ഷമായാണ് ഈ നടപടിയെ വിമർശിച്ചത് ഒരു ഉദ്യോഗസ്ഥൻ മതാടിസ്ഥാനത്തിൽ ഹിന്ദു ഓഫീസർമാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുക അത് പിടിക്കപ്പെടുമെന്നായപ്പോൾ അതിൽ നിന്ന് തടി തപ്പാനായി ഒരു ബാലൻസിംഗ് എന്ന രീതിയിൽ മുസ്ലിം ഓഫീസർമാരുടെ ഗ്രൂപ്പ് രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുക അതിൽ അദില അബ്ദുള്ള ആഡ് ചെയ്യുന്നു അദിലാ അബ്ദുള്ള ഇത് എന്താണ് ഗോപാലകൃഷ്ണൻ എന്ന് ചോദിക്കുന്നു അമളി മനസ്സിലാക്കുന്നു ഗോപാലകൃഷ്ണൻ പെട്ടെന്ന് പോലീസിൽ പരാതി കൊടുക്കുന്നു യേശുണ്ണൂസ് ആദ്യം ബന്ധപ്പെടുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് തൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടെന്നുള്ളതാണ് അതേ ഗോപാലകൃഷ്ണൻ എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയായ സാങ്കേതികമായ ഉള്ള ഗോപാലകൃഷ്ണൻ തൻ്റെ ഫോണ് അപ്പോൾ തന്നെ ഫോർമാറ്റ് ചെയ്ത് ഫോർമാറ്റ് ചെയ്ത് പോലീസിൽ കൊടുത്തപ്പോൾ തന്നെ ഇതിലെ കള്ളക്കളികൾ ഉറപ്പിക്കുന്നതായിരുന്നു കാരണം സത്യം തെളിയ തെളിയാൻ അത്ര നിർബന്ധ ബുദ്ധി ഗോപാലകൃഷ്ണൻ ഉണ്ട് എങ്കിൽ തൻ്റെ സത്യസന്ധത മറന്നീങ്ങണം എന്ന പ്രതീക്ഷ ഗോപാലുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം ഫോൺ ഹാ ഫോർമാറ്റ് ചെയ്ത് പോലീസിന് കൊടുത്തു എന്ന ചോദ്യം ഉയർന്നിരുന്നു അപ്പോൾ ഒരു തെറ്റ് ചെയ്തു എന്നതിനപ്പുറം ഒരു ഉദ്യോഗസ്ഥൻ കള്ളം പറഞ്ഞിരിക്കുന്നു ഒരു ഉദ്യോഗസ്ഥൻ സർക്കാരിനെയും പോലീസിനെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന അതി ഗൗരവതരമായ കണ്ടെത്തൽ ഇപ്പോൾ പോലീസ് അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വരുമ്പോൾ ഒരു താക്കീത് എന്നതിനപ്പുറം കടുത്ത നടപടികളിലേക്ക് സർക്കാർ കടക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം പ്രത്യേകിച്ചും ഇത്തരം നീക്കങ്ങളോട് ഒരു നോട്ട് ടോളറൻസ് നിലപാടുള്ള സർക്കാരായതുകൊണ്ട് തന്നെ ഇനി മുഖ്യമന്ത്രിയുടെ നിലപാടാണ് രണ്ട് കാര്യത്തിൽ നിർണായകം ഒന്ന് ഈ ഐ എ എസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത് ഐ എസ് ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ആയാലും മറ്റൊരു പേരിലുള്ള ഗ്രൂപ്പ് എന്തായാലും ഈ ജാതി തിരിച്ചുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ കാര്യത്തിൽ ഇനി മുഖ്യമന്ത്രിയുടെ നിലപാടാണ് നിർണായകമെന്ന് പറയുന്നത് ഇന്നും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇത് സംബന്ധിച്ച് പ്രതികരിച്ച ഒരു രാഷ്ട്രീയ നേതാവും തന്നെ ഇക്കാര്യത്തിൽ ഒരു തണുപ്പൻ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല ഇത് ഒരിക്കലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പ്രതിപക്ഷം ഭരണകക്ഷിയിലുള്ളവർ അന്ന് ഈ സംഭവം ഏഷ്യൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത് അതിനുശേഷം പ്രതികരമായ പ്രതികരണം ആരാഞ്ഞ നിയമമന്ത്രിയായിട്ടുള്ള പി രാജീവ് ഇക്കാര്യത്തിൽ ശക്തമായ പരിശോധന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അതാ വ്യവസായ വകുപ്പിന്റെ ഡയറക്ടർ കൂടിയാണ് പി രാജീവിന്റെ വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് അക്കാര്യത്തിൽ ഒരു വിശദമായ പരിശോധന പക്ഷേ സർക്കാർ ഒരു വിശദീകരണം ആദ്യം തന്നെ ഉള്ളപ്പോൾ ചീഫ് സെക്രട്ടറി ഒരു വിശദീകരണം നേരിട്ട് വിളിച്ച് ഇക്കാര്യങ്ങൾ തിരക്കിയിരുന്നപ്പോൾ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഇത് ഹാക്കിംഗ് എന്നാണ് മാധ്യമപ്രവർത്തകരോടും സഹപ്രവർത്തകരോടും ഒക്കെ പറഞ്ഞതുപോലെ ഒരു ഹാക്കിങ് എന്ന വിശദീകരണമാണ് നൽകിയെങ്കിൽ പോലും ഇപ്പോൾ കുമാർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ